Hello everyone, welcome to my home, my heaven. ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ വളരെയധികം സന്തോഷിക്കുകയും വളരെ അഭിമാനത്തോടെ അത് പറയാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു സന്തോഷം എന്താ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. മോന് കരാട്ടെ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളത് ഇപ്പോൾ ബ്ലൂ ബെൽറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ആൾ എ ഗ്രേഡോടെ പാസ്സായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന്, അവൻ്റെ ഒരു സന്തോഷത്തിനും എൻ്റെ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അവനിന്ന് ചെറിയൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അവൻ ഈവനിങ്ങിൽ അവൻ്റെ കരാട്ടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്ന ഒരു ബിസി ആയിട്ടുള്ള ഈവനിങ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കൊഴക്കട്ടയാണ് കേട്ടോ. കൊഴക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ആ കൊഴക്കട്ട, അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ആദ്യം റെഡിയാക്കുന്നത്. അപ്പോൾ അത് ആദ്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചരി മിക്സിയുടെ ജാറയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് കാന്താരിമുളകാണ് കേട്ടോ. അപ്പോൾ ഈ കാന്താരിമുളക് നമുക്ക് ഇവിടെ എപ്പോഴും കിട്ടാത്തൊരൈറ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലുലുന്ന് കിട്ടിയപ്പോൾ കുറച്ച് ഫ്രീസറിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക ചെയ്യാറ്. അപ്പോൾ അതെ, അതിനൊരു 4-5 കാന്താരിമുളക് കൂടെ ഇടുന്നുണ്ട്. എരിവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി കായത്തിൻ്റെ പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കായത്തിൽ നേരം സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് ഇതിൽ അരയ്ക്കുമ്പോൾ ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അടുത്തതായിട്ട് റെഡിയാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ, അതായത് ചിക്കൻ ഡോണട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ചേർക്കുന്നത് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതുകൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത്, ഇത് ഞാനിപ്പോൾ ഇവിടെ ഗാർലിക് പൗഡറാണ്, അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ വേണേലും ചേർക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു വേവിച്ച പൊട്ടറ്റോ, വളരെ ചെറിയ പൊട്ടറ്റോ ആണ് കേട്ടോ, അത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പൊടിയായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി വെള്ളം കൂടുന്നതിനൊക്കെ അനുസരിച്ച്, വെള്ളം കൂടിപ്പോയാലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഏത് പരുവത്തിലാക്കേണ്ട വെച്ചാൽ ആ രീതിക്ക് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ബ്രെഡും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രെഡ് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇനി വെള്ളം കൂടുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതേ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൊഴക്കട്ടയുടെ മാവുണ്ടല്ലോ, ആ മാവ് ഞാൻ ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിത് നന്നായി ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പോവാം. ഇങ്ങനെ നമ്മൾ വഴറ്റിയതിന് ശേഷം അത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡോണട്ടിനുള്ള മാവ് ഏതാണ്ട് ടൈം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഡോണട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇത് ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഡോണട്ടിൻ്റെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കോഴിമുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ മൈദ പൊടി കലക്കിയതിലോ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കവർ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇത്രയും ആയപ്പോഴത്തേക്ക് തന്നെ മോന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് തീർക്കാനുണ്ട്.
അപ്പോൾ ഞാനിനി ബാക്കി ഞാനിനി മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണല്ലോ, അപ്പോൾ അതുകൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇതാ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊഴക്കട്ട സ്റ്റീം ചെയ്തെടുത്തതുണ്ടല്ലോ, അത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ഞാനിതാ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കൊണ്ടാട്ടമുളക് കേട്ടോ. കൊണ്ടാട്ടമുളക് ചേർക്കുമ്പോഴാണ് എപ്പോഴും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കൊണ്ടാട്ടമുളകും കൂടെ അതിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കൊഴക്കട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ എപ്പോഴും ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സിപ്ലോ ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യാറ് കേട്ടോ, പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി. അതുകൊണ്ട് പിന്നെ അത് ഈസിയായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെയും നമ്മുടെ മക്കളുടെയൊക്കെ ലൈഫിലുണ്ടാകുന്ന ചെറിയ ചില സന്തോഷങ്ങൾ പോലെ നമ്മൾ ഇതുപോലെ നന്നായി ആഘോഷിക്കുമ്പോൾ അത് അവർക്ക് ഒരു എൻകറേജ്മെൻറ്റും ആയിരിക്കും, നമ്മുടെ മനസ്സിനൊരു സന്തോഷമാവും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.